ഈ മഴക്കാലം ആസ്വദിക്കാൻ ഇതിൽ പരൊരു ചോയ്സ് ഇല്ലാന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള 10 വെറൈറ്റി പക്കോടകളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഒരൊറ്റ ബാറ്റർ കൊണ്ട്. ഇതിലേതാണ് ഏറ്റവും മികച്ചതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഇതിൽ ഈ 10 ഇഷ്ടപ്പെടുന്ന ടൈപ്പ് എല്ലാം ഡിഫറെൻ്റ് ടേസ്റ്റിലുള്ള നല്ല അടിപൊളി പക്കോടകളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ നമുക്കൊരു ചട്നി ഉണ്ടാക്കാം. ചട്നിക്കായിട്ട് നമുക്ക് ആദ്യമേ മല്ലിയില ജാറിലോട്ടിടാം. എന്നിട്ട് കുറച്ച് പൊതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്, പൊതിനയില കുറച്ച് മതി. എന്ന് വെച്ചാൽ മല്ലിയിലയുടെ ഒരു നാലിലൊരു ഭാഗം നമുക്ക് പൊതിനയില മതി. പിന്നെ ഒരു മീഡിയം എരിവുള്ള ഒരു 3 പച്ചമുളകും കൂടി ചേർക്കാം. ഇങ്ങനെയുള്ള വലിയ പച്ചമുളകിന് വലിയ എരിവുണ്ടാവില്ല. പച്ചമുളക് ഇട്ടതിന് ശേഷം കുറച്ച് റോസ്റ്റഡ് പീനട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പിടി പീനട്ട് അത്രേ ഉള്ളൂ. ഈ പീനട്ട് ഇടുന്നത് കൊണ്ട് നമ്മുടെ ചട്നി നല്ല തിക്കായിട്ട് വരികയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്കൊരു പകുതി നാരങ്ങയുടെ നീരാണ് ആവശ്യം. അതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. കണ്ടില്ലേ, അരച്ചു കഴിഞ്ഞപ്പോൾ നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മല്ലിയില പൊതിനയില ചട്നി നമ്മൾ പറയില്ലേ, അതാണിത്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതാണ് നമ്മൾ പക്കോടകൾ ഉണ്ടാക്കുന്നത്. നമ്മൾ തക്കാളി, ഇത് നമ്മുടെ പാലക് ചീര, പിന്നെ സവോള, ഇതൊരു വലിയ വഴുതനങ്ങ. ഇതിൻ്റെ അകത്ത് ആകം കുരുവൊന്നും ഉണ്ടാവില്ല, പിഞ്ചായിരിക്കും. പിന്നെ കോളിഫ്ലവർ, മുളക്, പൊട്ടറ്റോ, പിന്നെ ഒരു 4 പീസ് ബ്രെഡ്, 4 കോഴിമുട്ട, കുറച്ച് പനീറിൻ്റെ ക്യൂബ്സ്. ഇത് ഞാൻ ഈ അമുലിൻ്റെയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 3 കപ്പ് കടലപ്പൊടി നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇടിച്ച മുളക്, 1/2 ടീസ്പൂൺ അയ്മോദകം. ഇനി അയ്മോദകം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കതിന് പകരമായിട്ട് കായം ചേർത്താൽ മതിയാവും. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് നമുക്കിന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ബാറ്റർ ആയിരിക്കണം നമ്മുടേത്. നന്നായിട്ട് വിസ്ക് ചെയ്യുക. ഒട്ടും കട്ടയൊന്നും ഇല്ല, നല്ല ഉറപ്പ് വരുത്തണം. അതുപോലെ നമ്മളിത് കുഴച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിൻ്റെ ഒരു അളവ് ഇച്ചിരി കുറവായിരുന്നു. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുളകിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു മസാല നമ്മൾ തേക്കും. ഇതിൻ്റെ അകത്തെ മുളകിൻ്റെ അരികളെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു കിണ്ണത്തിലോട്ട് 1/4 ടീസ്പൂൺ മിച്ചം നമുക്ക് അമിച്ചൂർപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അടുത്ത് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ അമിച്ചൂർ പൊടി എന്ന് പറയുന്നത് നമ്മുടെ മാങ്ങ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് കുറേശ്ശെ ഇങ്ങനെ നമ്മൾ മുളകിൻ്റെ അകത്തേക്ക് തേക്കുക. അപ്പോൾ കുറച്ച് എരിവുള്ള മുളകാണെങ്കിൽ കൂടി അതിൻ്റെ എരിവ് കുറഞ്ഞ് കിട്ടും. കൂടാതെ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റാണ്. മുളകിൽ ഈ മസാല തൂത്തതിന് ശേഷം നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ആദ്യമേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടറ്റോയുടെ പക്കോടകളാണ്. അത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞേച്ച് നമുക്കിതേപോലെ മാവിൽ മുക്കി ഒന്ന് തൂത്തതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പക്കോടയാണ് ഈ പൊട്ടറ്റോ പക്കോട എന്ന് പറയുന്നത്. പക്കോട എന്ന് പറയും, പിന്നെ ബജി എന്ന് പറയും. നമ്മുടെ ഇവിടെ കൂടുതലും ചില സ്ഥലങ്ങളിലൊക്കെ പക്കോട പറയും, ചില സ്ഥലത്തൊക്കെ ബജികൾ എന്ന് പറയും. സാധനം രണ്ടും ഒന്ന് തന്നെ. ഈ പൊട്ടറ്റോ ബജിയൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾ തന്നെയില്ല. കാരണം പൊട്ടറ്റോ സ്വതേ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വെജിറ്റബിൾ കൂടിയാണ്. അങ്ങനെ ആദ്യം ഇട്ടത് 3 എണ്ണം എടുത്തു. ഇനി ഈ 4 എണ്ണം കൂടെ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും.
കണ്ടില്ലേ, അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതെടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് കോളിഫ്ലവറിൻ്റെ പക്കോടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഇതേപോലെ തന്നെ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മുടെ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ചിലർ കോളിഫ്ലവർ ആദ്യം ഒന്ന് സ്റ്റീം കൊടുക്കാറുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം കോളിഫ്ലവർ പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടായാൽ തന്നെ പെട്ടെന്ന് വേവുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ. ഇല്ല, തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് ക്രിസ്പി ആയതിന് ശേഷം നമുക്കത് കോരിയെടുത്ത് മാറ്റാം. നമ്മളീ കടലപ്പൊഴിയുടെ കൂട്ടത്തിൽ കുറച്ച് നമ്മൾ ഈ അരിപ്പൊടി കൂടി ചേർത്തേക്കുന്നത് തന്നെ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് അതേപോലെ തന്നെ ഉണ്ടാക്കുക. പിന്നെ എല്ലാവർക്കും അവരവരുടെ മനോധർമ്മം അനുസരിച്ച് ചെറുതായിട്ട് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുത്താവുന്നതാണ്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ പക്കോടയും നമ്മുടെ കോളിഫ്ലവറിൻ്റെ ബജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതും കോരിയെടുത്ത് മാറ്റാം. കാണുമ്പോൾ തോന്നുന്നു നമുക്ക് ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട പണിയാണ്, പക്ഷേ അതൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒന്നാം തരം ബജികളാണ് ഇതൊക്കെ. നമ്മുടെ കോളിഫ്ലവറിൻ്റെ ബജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അത് കോരിയെടുത്ത് മാറ്റാം. ഇനി അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ആ മസാല തേച്ച് വെച്ചേക്കുന്ന മുളകുണ്ടല്ലോ, അതിൻ്റെ പക്കോടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് അപാര ടേസ്റ്റാണ് അതിൻ്റേത്, മുളക് ബജിയുടേത്. ഞാനിതിപ്പോൾ ഒരു വലിയ എരിവില്ലാത്ത മുളകാണ് എടുത്തേക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ബജി മുളക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാം, ഏത് മുളകിൽ വെച്ചും ഉണ്ടാക്കാം. വലിയ എരിവ് ഉണ്ടാവരുതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പം മുളക് ബജി ഉണ്ടാക്കിയാലും ഞാൻ ഈ പറഞ്ഞ മസാല ഉറപ്പായിട്ട് അതിൻ്റെ അകത്ത് തേച്ചിരിക്കണം. അത്രയ്ക്ക് അപാര ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ ഈ പാലക് ചീരയുടെ ബജിയാണ്. ഓരോ ഇലയെടുത്ത് നമ്മുടെ ഈ മാവിലൊന്ന് മുക്കുക. പതിയെ ഒന്ന് എടുത്ത് ഒന്ന് തൂത്തതിന് ശേഷം ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇലയെടുത്ത് മാവിലൊക്കെ മുക്കിയിട്ട് എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം, കാരണം ഇല പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ലുക്കൊക്കെ മാറിപ്പോവുമല്ലോ. പാലക്കിൻ്റെ പക്കോട എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പക്കോടയാണ്. എന്നാൽ ടേസ്റ്റ് ആണെങ്കിലോ അപാരം തന്നെ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു പക്കോടയാണ്. നമ്മുടെ പാലക്കിൻ്റെ ബജി റെഡി ആയിട്ടുണ്ട്. അതെടുത്ത് മാറ്റാം. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് സവോളയുടെ ബജി. ഇതിൻ്റെ ടേസ്റ്റും ഒരു രക്ഷയില്ല. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ സവോളയുടെ പക്കോട. ഇതിൽ ഏത് നമ്മൾ പക്കോട എടുത്ത് കഴിക്കണം എന്നുള്ള ഇത്രയും ഒരു വെറൈറ്റി നമ്മളുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ നമ്മൾ തന്നെ കൺഫ്യൂഷനിലാണ് ഏതെടുക്കണം എന്നുള്ളതിൽ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള, ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള നമ്മുടെ പക്കോടകളാണ്. നമ്മുടെ സവോളയുടെ പക്കോട അല്ലെങ്കിൽ ബജി റെഡി ആയിട്ടുണ്ട്. അതെടുത്ത് മാറ്റാം. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഈ വഴുതനങ്ങയുടേത്. കണ്ടില്ലേ, അതിൻ്റെ അകത്ത് അരിയൊന്നുമില്ല, നല്ല പിഞ്ചായിട്ടുള്ള വഴുതനങ്ങയാണ്. ഇതേപോലെ കട്ടി കുറഞ്ഞ് മുറിച്ചിട്ട് മാവിൽ മുക്കി ഒന്ന് തൂത്തതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ വഴുതനങ്ങയുടെ പക്കോടയുടെ ടേസ്റ്റും അപാരം തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബജിയും കൂടിയാണിത്. എല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തന്നെയാണ്. ഇപ്പോൾ ഇത്രയും എണ്ണങ്ങളും നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ് നമുക്കിതിൽ ഏത് ആദ്യം എടുക്കണം എന്നുള്ളത്. ഇതും സൈഡിലോട്ട് എടുത്ത് മാറ്റാം. അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് തക്കാളിയുടെയാണ്. ഇതും നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ മീതെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ കുറച്ച് ചട്നി തേച്ച് കൊടുക്കുക. ഈ ചട്നി തേച്ചതിന് ശേഷം ഇതേപോലെ മാവിലേക്ക് ഇട്ടിട്ട് നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇതേപോലെ കോരി അതിൻ്റെ മീതെ ഇട്ട്, കണ്ടില്ലേ, ഇതേപോലെ തന്നെ പതിയെ എടുത്ത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ തക്കാളിയുടെ ചെറിയൊരു പുളിയുണ്ടാവും, ഈ ചട്നിയുടെ ടേസ്റ്റും ഉണ്ടാവും. ഇതൊക്കെയായിട്ട് നല്ല അടിപൊളി പക്കോടയാണ് ഈ തക്കാളിയുടേതും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പക്കോട തന്നെയാണിത്. ഒരു കട്ടൻ ചായക്കൊപ്പം ഇതുപോലെയുള്ള പക്കോടകളൊക്കെ കിട്ടിയാലോ, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. അങ്ങനെ നമ്മുടെ തക്കാളിയുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കെടുത്ത് മാറ്റാം. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ബ്രെഡിൻ്റേത്. അതേപോലെ തന്നെ ഓരോ ബ്രെഡും നാലായിട്ട് മുറിച്ചതിന് ശേഷം ഇതേപോലെ കുറച്ച് ചട്നി തേക്കുക. ചട്നി തേച്ചതിന് ശേഷം വേറൊരു ബ്രെഡിൻ്റെ പീസ് വെച്ച് നമ്മളതൊന്ന് മൂടിയിട്ട് ഒന്ന് പതിയെ ഒന്ന് അമർത്തുക. എന്നിട്ട് ഇത് മാവിലിട്ടൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും എപ്പോഴും ഇത് പറയുന്നില്ല, ഇതിൻ്റെ ടേസ്റ്റ് അപാരം അപാരമാണെന്നുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നുള്ളൂ, ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.
എന്താ ടേസ്റ്റ് എന്നറിയാം, ബ്രെഡിൻ്റെ പക്കോട അല്ലാതെ തന്നെ നല്ലതാണ്. അതിൻ്റെ കൂടുതൽ കുറച്ച് ഈ ചട്നി കൂടെ തേച്ചാലോ, നല്ലൊരു ഡിഫറെൻ്റ് ടേസ്റ്റിലുള്ള നമ്മുടെ ബ്രെഡ് പക്കോടയാണിത്. ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ബ്രെഡ് പക്കോട നമുക്ക് കോരിയെടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് പനീറിൻ്റേത്. പനീർ കുറേ നേരം നമ്മളൊരു ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് കോരിയെടുത്ത് മാറ്റുക. അത് ഇതേപോലെ നമ്മൾ മാവിലിട്ടതിന് ശേഷം ഇങ്ങനെ തന്നെ എടുത്ത് നമ്മൾ എണ്ണയിലോട്ടിട്ട് കൊടുക്കാം. ഇതും വളരെ പെട്ടെന്ന് തന്നെ ആയി വരികയും ചെയ്യും, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് താനും. ഈ പക്കോടകളൊക്കെ നമ്മൾ ചട്നിയുടെ ഒപ്പമോ ഇനി അതും അല്ലെങ്കിൽ കുറച്ച് ഇതിൻ്റെ മീതെ കുറച്ച് ചാട്ട് മസാല ഇട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്, നല്ല ടേസ്റ്റാണ്. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടി. ഇനി അടുത്ത് നമ്മൾ ഈ മുട്ടയുടെ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും ലാസ്റ്റത്തെയാണ് പത്താമത്തെ മുട്ടയെല്ലാം ഇതേപോലെ മുറിച്ച് വയ്ക്കുക. എന്നിട്ട് ഈ ഓരോ മുട്ടയുടെ മീതെ നമ്മൾ ഇതേപോലെ കുറേശ്ശെ ചട്നി തേച്ച് കൊടുക്കുക. ചിലരിതിൽ കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ തേക്കാറുള്ളൂ, പക്ഷേ അതല്ല, നിങ്ങൾ ഇതൊന്നും ഒരു പ്രാവശ്യം ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കുകയുള്ളൂ. കണ്ടില്ല, നമ്മുടെ ബാറ്ററും തീരാറായി. നമ്മുടെ മുട്ടയും കൂടെ ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ. ഇതേപോലെ അതിൻ്റെ മീതെ നമ്മൾ സ്പൂൺ വെച്ച് നമ്മൾ അതിൻ്റെ ബാറ്ററൊക്കെ കോരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം, കാരണം പിന്നെ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ. കാരണം ആ മുട്ടയുടെ കൂട്ടത്തിൽ ആ ഒരു ഗ്രീൻ ചട്നിയുടെ ടേസ്റ്റും കൂടി ആയിക്കഴിയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണത്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതും കോരിയെടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ 10 ടൈപ്പിലുള്ള നമ്മുടെ ബജികൾ അല്ലെങ്കിൽ പക്കോടകൾ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പക്കോടകളാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു ഈ മുട്ട ബജി എടുത്തൊന്ന് മുറിച്ച് കാണിക്കാം, അതിൻ്റെ അകത്ത് ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ടും എന്നെ എഴുതി അറിയിക്കുക.